അരയുള്ള വെള്ളധോത്തിയും മുട്ടുവരെ നീളുന്ന കറുത്ത കോട്ടും വെള്ള കിന്നരി വെച്ച തലപ്പാവും ചൂടി ആറടി പൊക്കത്തിൽ മുട്ടോളം നിൽക്കുന്ന കൈകളുമായി തലയുയർത്തി നിന്ന ദളിതൻ്റെ രാജാവായിരുന്നു അയ്യങ്കാളി. വെങ്ങാനൂർ എന്ന ചെറിയ ഗ്രാമത്തിൽ 1863 ആഗസ്റ്റ് മാസം 28-ാം തീയതിയാണ് പെരുങ്കാട്ടുവിള വീട്ടിൽ അയ്യൻ്റെയും മാലയുടെയും മകനായി കാളി ജനിക്കുന്നത്. പിതാവിൻ്റെ മരണശേഷം കുടുംബപ്പേര് സ്വീകരിച്ച് കാളി അയ്യങ്കാളിയായി. വളർന്നു വന്നുകൊണ്ടിരിക്കെ ഒരു ദിവസം കാളി പന്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പന്ത് അപ്പുറത്തെ വീട്ടിൻ്റെ പുരപ്പുറത്ത് ചെന്ന് വീണു. ഉന്നത കുല ജാതിക്കാരനായ ഒരാളുടെ വീടായിരുന്നു അത്. ഒരു ദളിതനായ ചെറുക്കൻ തൻ്റെ പുരപ്പുറത്തേക്ക് പന്തടിച്ചിട്ടത് അയാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കടുത്ത ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന ആ കാലത്ത് അയാൾ വളരെ ശക്തമായ ക്രൂരമായ ഭാഷയിലാണ് ആ കുഞ്ഞു ബാലനെ ശാസിച്ചത്. അയാളുടെ ചീത്ത കേട്ട് സഹിക്കാൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് കുഞ്ഞു കാളി സ്വന്തം വീട്ടിലേക്ക് ഓടി. വീട്ടിലേക്ക് ഓടിച്ചെന്ന കാളി മാതാപിതാക്കളുടെ അടുത്തുനിന്ന് ഒരു സാന്ത്വന വാക്ക് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവൻ ചെയ്ത തെറ്റിന് അവരും അവനെ കുറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് കാളിക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. അവനാകെ തകർന്നുപോയി. അവൻ തൻ്റെ കൂട്ടുകാരിൽ നിന്നാം എല്ലാം ഒറ്റപ്പെട്ട് ഒറ്റയ്ക്ക് തനിയെ ഇരിക്കാൻ തുടങ്ങി. ആ തനിയെ ഇരുന്ന സമയത്താണ് സാധാരണക്കാരനായ കാളി എന്ന കുഞ്ഞു ബാലൻ ഒരു നവോത്ഥാന നായകനായി വളരുന്നതിന് ഈ സംഭവം, ഈ സാഹചര്യം ഒരു കാരണമാകുന്നത്. തുടർന്ന് അങ്ങോട്ട് അയ്യങ്കാളി എന്ന മഹാപ്രതിഭയുടെ ജീവിതം ആരംഭിക്കുകയായിരുന്നു. അക്കാലത്തെ ദളിതർ സാമൂഹികമായ പല ചങ്ങലക്കെട്ടുകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ഇടയിലായിരുന്നു. പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ദൈവനിന്ദയായി പോലും അക്കാലത്ത് കരുതപ്പെട്ടിരുന്നു. അതിനാൽ അവർ പുത്തൻ വസ്ത്രങ്ങളിൽ പാത്രങ്ങളിൽ നിന്നുള്ള കരിയൊക്കെ തേച്ചിട്ട് അത് പഴയതുപോലെ തോന്നിച്ചിട്ടാണ് ധരിച്ചിരുന്നത്. ഈ സമയത്ത് തിരുവനന്തപുരത്ത് തമിഴ് പറയ വിഭാഗത്തിൽപ്പെട്ട തൈക്കാട്ട് അയ്യാസ്വാമി എന്നൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച അയ്യങ്കാളിയെ അദ്ദേഹം സാമൂഹ്യ തിന്മകൾക്കും ജാതി വ്യവസ്ഥയ്ക്കുമെതിരായ പോരാട്ടത്തിലേക്ക് വഴിതിരിച്ചു വിട്ടു. ഈ ജാതി സമത്വത്തിന് ശക്തമായൊരടിത്തറയുണ്ടാകുന്നതുവരെ തനിക്ക് മേൽജാതിക്കാരായ സുഹൃത്തുക്കൾ ഉണ്ടാവില്ല എന്ന് ശപഥം ചെയ്താണ് അയ്യങ്കാളി തൻ്റെ പോരാട്ട ഭൂമിയിലേക്ക് ഇറങ്ങിയത്. സ്വന്തം കാര്യം നോക്കാതെ സ്വന്തം ജനതയുടെ പ്രശ്നങ്ങൾ ഇടപെട്ട് എപ്പോഴും തിരക്കുള്ള ഒരാളായി അയ്യങ്കാളി പതുക്കെ മാറുകയായിരുന്നു. ഇത് കുറച്ച് ആശങ്കയോടെയാണ് അയ്യങ്കാളിയുടെ മാതാപിതാക്കൾ നോക്കിക്കണ്ടത്. മകൻ്റെ ഈ സംഘർഷഭരിതമായ ചിന്തകൾക്കൊരയവ് വരുത്തുവാനായി അവനെ ഒരു വിവാഹം കഴിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ മച്ചാങ്കുഴിയിലെ ചെല്ലമ്മയുമായി 1888 അയ്യങ്കാളിയുടെ വിവാഹം നടന്നു. ഈ വിവാഹത്തിൽ പൊന്നു, ചെല്ലപ്പൻ, കൊച്ചുകുഞ്ഞ്, ശിവതാണു എന്നിങ്ങനെ 4 ആൺമക്കളും തങ്കമ്മ എന്ന ഒരു പെൺകുഞ്ഞും അയ്യങ്കാളിക്ക് ജനിച്ചു. അധസ്ഥിത വിഭാഗത്തിലെ സുഹൃത്തുക്കളെ ചേർത്ത് നിർത്തുന്നതിൽ അയ്യങ്കാളി എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അവരുടെ ഒരു കൂട്ടായ്മയിലൂടെ മാത്രമേ തനിക്ക് ഇത്തരത്തിലുള്ള സാമൂഹിക പരിവർത്തനങ്ങൾ സാധ്യമാകൂ എന്ന് അയ്യങ്കാളിക്കറിയാമായിരുന്നു. അന്ന് ഒരുപാട് കടമ്പകൾ അയ്യങ്കാളിക്ക് കടക്കാനുണ്ടായിരുന്നു. ഇവർക്ക് ആർക്കും വിദ്യാഭ്യാസമുണ്ടായിരുന്നില്ല. സ്കൂളുകളെല്ലാം സവർണരുടെ കൈകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിദ്യാഭ്യാസത്തിനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടിരുന്നു. അതുപോലെ ഒന്നായിരുന്നു പൊതുവഴികളിലൂടെ നടക്കുന്നതിനുള്ള അധികാരം. അന്നത്തെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന കാളവണ്ടികളും മറ്റ് വില്ലുവണ്ടികളിലുമൊന്നും ഈ ദളിതർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഇതിനൊരു മാറ്റം വരുത്തണമെന്നും ഇതിനെതിരെ പോരാടണമെന്നും എല്ലാ വഴികളിലൂടെയും ദളിതനും നടക്കാൻ സാധിക്കണമെന്നും അയ്യങ്കാളി തീരുമാനമെടുത്തു. പിന്നീട് അങ്ങോട്ട് അതിനായുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അങ്ങനെ അദ്ദേഹം ഒരു വണ്ടിയും 2 വെള്ളക്കാളകളും വാങ്ങി. തുണികൊണ്ട് മനോഹരമായൊരു തലപ്പാവുണ്ടാക്കി ധരിച്ചു. പിന്നീട് അങ്ങോട്ട് 1898 ആ ചരിത്ര പ്രാധാന്യമുള്ള ദിവസം അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ട് ആ കാളവണ്ടി വിലക്കപ്പെട്ട തെരുവുകളിലൂടെ യാത്ര തുടർന്നു. ജാതി കോമരങ്ങൾക്ക് ഇത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. വണ്ടിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ദളിതനായ അയ്യങ്കാളിയെ അവർക്ക് എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തണമായിരുന്നു. അലറിക്കൊണ്ടാണ് അവർ അയ്യങ്കാളിക്ക് നേരെ പാഞ്ഞെടുത്തത്. അയ്യങ്കാളി ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അവൻ ഉറച്ച മനസ്സുണ്ടായിരുന്നു, ഉറച്ച ശരീരവും. ആ പ്രശ്നത്തിൽ, ആ സംഘർഷത്തിൽ അയ്യങ്കാളി വിജയിച്ചു. അങ്ങനെ മഹത്തായ ആ ചാലിയത്തെരുവ് പ്രക്ഷോഭത്തിൽ അയ്യങ്കാളി വിജയം വരിച്ചു. ഈ സംഭവത്തോടെ
വെങ്ങാനൂർ പ്രദേശത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ആളുകളെല്ലാം അയ്യങ്കാളിയെ തങ്ങളുടെ നേതാവായി കണ്ടു. അധസ്ഥിതരും പാവപ്പെട്ടവനും ദളിതനും എല്ലാവരും അയ്യങ്കാളിക്ക് പിന്നിൽ അണിനിരക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. ദളിതർക്ക് പൊതുവഴികൾ ഉപയോഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിനായി 1898 തന്നെ വെങ്ങാനൂർ മുതൽ ആറാലുമൂട് വരെ അധസ്ഥിതരായ ജനങ്ങളെ ഒന്നാകെ കൂട്ടിക്കൊണ്ട് അയ്യങ്കാളി ഒരു ജാഥ നടത്തി. അതിൻ്റെ ഫലം ഭീകരമായിരുന്നു. സവർണപ്പട ഒന്നാകെ ഈ ദളിതരുടെ ജാഥയിലേക്ക് ഇരച്ചുകയറി. അതിശക്തമായ പോരാട്ടമാണ് നടന്നത്. പോരാട്ട ഭൂമിയിൽ നിന്നും ദളിതരാരും പിന്തിരിഞ്ഞോടിയില്ല. അവരുടെ രക്തം വീണ് ആ വീതി മുഴുവൻ നനഞ്ഞു. ആ പോരാട്ട വീതിയിൽ നിന്നാണ് പൊതുവഴികൾ ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം ദളിതന് കൂടി അവകാശപ്പെട്ടതാണെന്ന് തൻ്റെ നിണമണിഞ്ഞ കൈകൾ മുകളിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് അയ്യങ്കാളി ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ സ്കൂളുകളെല്ലാം നടത്തിയിരുന്നത് സവർണനായിരുന്നതിനാൽ 1904 വെങ്ങാനൂരിൽ അയ്യങ്കാളി ഒരു പ്രീ പ്രൈമറി സ്കൂൾ ആരംഭിച്ചു. വളരെ ഭീകരമായിരുന്നു അതിൻ്റെയും അവസ്ഥ. ആരംഭിച്ച ദിവസം തന്നെ ആ സ്കൂൾ അഗ്നിക്കിരയായി. ഇതിൻ്റെ ഫലമായി രണ്ട് വിഭാഗവും തമ്മിൽ അതിശക്തമായ പോരാട്ടങ്ങൾ ദിവസങ്ങളോളം നീണ്ടു നിന്നു. ഇങ്ങനെ അതിശക്തമായ രീതിയിൽ തന്നെ അയ്യങ്കാളി വീണ്ടും വീണ്ടും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു തുടങ്ങി. ഇതിനിടയിലാണ് അയ്യങ്കാളിയുടെ സഹപ്രവർത്തകരായിരുന്ന തോമസ് വാദ്യാരും ആര്യസ് വാദ്യാരും അധസ്ഥിതരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും സാധുജന പരിപാലന സംഘത്തിൻ്റെ കൊടിക്കീഴിൽ 1907 അണിനിരത്തുന്നത്. ഇങ്ങനെ നിരന്തരമായ സമരങ്ങൾക്ക് ഒരു ഫലമുണ്ടായി. 1911 സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതാവ് എന്ന നിലയിൽ ശ്രീമൂലം നിയമസഭയിലേക്ക് അയ്യങ്കാളി ദളിതരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനുശേഷം 1913 ഒരു മഹത്തായ കർഷക സമരത്തിന് അയ്യങ്കാളി നേതൃത്വം കൊടുത്തു. ജോലി സമയം കുറയ്ക്കുന്നതിനും കൂലി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഈ സമരം. ഇതിൻ്റെ കൂടെ തന്നെ അടിസ്ഥാന ആവശ്യമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തിന് വേണ്ടിയും ഈ സമരത്തിൽ ആവശ്യമുന്നയിച്ചിരുന്നു. ഈ സമരത്തിന് വളരെ ശക്തമായ നേതൃത്വത്തിലുള്ള ഒരു എതിർപ്പാണ് സവർണരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം കൃഷി നിലച്ചതോടുകൂടി അവർക്കുള്ള വരുമാനം ഇല്ലാതാവുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളുമടക്കം പ്രായഭേദമന്യേ ആളുകൾ ബലാത്കാരം ചെയ്യപ്പെട്ടു. ക്രൂരമായ പീഡനങ്ങൾക്കിരയായി. പക്ഷേ ദളിതരും കർഷകരുമെല്ലാം ഒറ്റക്കെട്ടായി പിടിച്ചു നിന്നു. ഇതിന് ഫലമുണ്ടായി. സർക്കാർ ചർച്ചയ്ക്കായി മുന്നോട്ട് വന്നു. അങ്ങനെ 1914 ചർച്ചകളിലൂടെ ഈ സമരം അവസാനിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ നിരന്തരമായുള്ള അയ്യങ്കാളിയുടെയും സഹപ്രവർത്തകരുടെയും ശ്രമഫലമായി 1907 തൊട്ടുകൂടാത്തവർക്കും സ്കൂൾ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പാസ്സായി. പക്ഷേ സവർണരായ ആളുകൾ ഈ ഉത്തരവ് പൂഴ്ത്തിവെക്കുകയാണ് ഉണ്ടായത്. വീണ്ടും പ്രക്ഷോഭങ്ങൾ നടന്നു. അങ്ങനെ 1910 ഒരു പുതിയ ഉത്തരവ് നിലവിൽ വന്നു. ഈ ഉത്തരവ് നിലവിൽ വന്നിട്ടും സവർണർ നടത്തിക്കൊണ്ടിരുന്ന ഒരു സ്കൂളുകളിലും ഈ ദളിതർക്ക് വിദ്യാഭ്യാസത്തിനുള്ള പ്രവേശനം ലഭിച്ചിരുന്നില്ല. ഇത് സഹിക്കാൻ പറ്റാതായതോടുകൂടി അയ്യങ്കാളി പൂജാരി അയ്യൻ എന്നയാളുടെ മകളായ പഞ്ചമിയുമായി ഊരൂട്ടമ്പലത്തുള്ള ഒരു സ്കൂളിലേക്ക് കടന്നു ചെന്നു. ഇതിൻ്റെ ഫലമായി 7 ദിവസം നീണ്ട സംഘർഷമാണ് ദളിതരും സവർണരും തമ്മിൽ നടന്നത്. ഇതിൻ്റെ അവസാനം സവർണർ ആ സ്കൂൾ തീ വെച്ച് നശിപ്പിക്കുകയും ചെയ്തു. അയ്യങ്കാളിയുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഫലമായി അടിച്ചമർത്തപ്പെട്ടവർക്ക് നിരവധിയായ നേതാക്കന്മാർ ഉയർന്നു വന്നു. ഇവരുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ തന്നെ വീണ്ടും ഉയർന്നു വരുവാൻ തുടങ്ങി. ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു നീതിന്യായ കോടതികളിലെ വിവേചനം. ഇതിന് ബദലായി അയ്യങ്കാളി സാമൂഹ്യ കോടതികൾ സ്ഥാപിച്ചു. സാധുജന പരിപാലന സംഘത്തിൻ്റെ ഓഫീസുകളായിരുന്നു കോടതി മുറികൾ. ഇത് എല്ലാ ശനിയാഴ്ചയും കൂടി എല്ലാവരും അവിടെ ഒത്തുചേർന്നു. അവിടെ കുറ്റങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കപ്പെട്ടു. സമുദായത്തിൽ നിന്നും പുറത്താക്കുകയായിരുന്നു അവരുടെ ഏറ്റവും വലിയ ശിക്ഷ. ഈ കോടതിയുടെ വിധി എല്ലാവരും മാനിച്ചു. ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടവനെയും ദളിതനെയും മതസ്ഥിതരെയും ഒരുമിച്ച് നിർത്തുന്നതിൽ അയ്യങ്കാളി വിജയിച്ചു. ഇന്നും ജനമനസ്സുകളിൽ മരിക്കാതെ ദളിതൻ്റെ നട്ടല്ലായി അയാൾ ജീവിക്കുകയാണ്. ആ മഹാത്മാവായ അയ്യങ്കാളിയുടെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു കഥയുമായി മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നതാണ്.